ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആൻസർ കീ ആണ് ഇപ്പോൾ ഞാൻ തരാൻ പോകുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. 100 ചോദ്യങ്ങളും ഒറ്റ വീഡിയോയിൽ തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും കേൾക്കുക. ഞാൻ ഓപ്ഷൻ വായിക്കില്ല കേട്ടോ. ഞാൻ ക്വസ്റ്റ്യനും ആൻസറും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ആരാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പനാണ് ശരിയായ ഉത്തരം. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പൻ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇങ്ങനത്തെ ഒരു ചോദ്യം നിങ്ങൾ നോക്കി വെച്ചോളൂ. എല്ലാത്തിൻ്റെയും ഇയറുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ടൈം ലൈൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കിക്കേ, നമുക്ക് ഓരോന്നിൻ്റെ വർഷം എഴുതി നോക്കാം. ആത്മവിദ്യാ സംഘം 1917 അരുവിപ്പുറം പ്രതിഷ്ഠ 1888 സമത്വ സമാജം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് 1836 പട്ടിണിജാഥ 1936 ഇനി നമുക്ക് ടൈം ലൈൻ ശരിയാക്കാമല്ലോ. ആദ്യം നടന്നത് സമത്വ സമാജമാണ്, രണ്ടാമത് നടക്കുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠ, മൂന്നാമത് നടക്കുന്നത് ആത്മവിദ്യാസംഘം, മൂന്നാമത്തത്, നാലാമത്തത് പട്ടിണിജാഥ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. നമ്മുടെ ഓർഡർ എങ്ങനെ വരും? 3, 2, 1, 4 എന്ന് പറയുമ്പം ദാ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാലാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? ചെയർമാൻ നമുക്കറിയാം, വൈസ് ചെയർമാനാണ് ചോദ്യം. ഓപ്ഷൻ ഡി സുമൻ ബേരിയാണ് ശരിയായ ഉത്തരം. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബേരി. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബോംബെ ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നവ ഏതൊക്കെ? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക. എന്നപ്പോൾ എന്താണ്? 1, 2, 3 എന്നിവ. മഹാരാഷ്ട്ര, ഗോവ, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ഇത് മൂന്നും ബോംബെ ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. ആറാമത്തെ ചോദ്യം, കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ, കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ സി വി കുഞ്ഞിരാമനാണ് കേരള കൗമുദി പത്രം ആരംഭിച്ചത്. വർഷം 1911 ഇതാണ് വായിക്കുമ്പോൾ തെറ്റിപ്പോകുന്നു, സോറി, 1911 മയ്യനാട് നിന്നുമാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആദ്യ മലയാള പത്രം കൂടിയാണ് ഏത്? കേരള കൗമുദി. സ്ഥാപകൻ സി വി കുഞ്ഞിരാമൻ. ഏഴാമത്തെ ചോദ്യം, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം, ശ്രദ്ധിക്കുക, ഭൂമിയുടെ പിണ്ഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ലോഹം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ഇരുമ്പാണ് ശരിയായ ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പം ഞാൻ 5 എന്ന് പ്രാസം ഒപ്പിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി നിർമ്മാർജ്ജനം 5, അങ്ങനെ പഠിച്ചു വെച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി, 5 പഞ്ചവത്സര പദ്ധതി ആണ്. അങ്ങനെയാണെങ്കിൽ 3 ഒരു പ്രത്യേകത പറഞ്ഞേ. ആ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നത് 3 പഞ്ചവത്സര പദ്ധതിയാണ്. 8 പഞ്ചവത്സര പദ്ധതിൻ്റെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ചത് ഈ 8 പഞ്ചവത്സര പദ്ധതിയിലാണ്. വേറെയുണ്ട്, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പം പറയാം. പിന്നെ 6 പഞ്ചവത്സര പദ്ധതിൻ്റെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ, നമ്മുടെ നബാർഡില്ലേ, ആ നബാർഡ് രൂപീകൃതമായത് ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിലാണ്. ഓക്കെ, 9 ചോദ്യം, തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. തെറ്റായ ജോഡി, നമ്മുടെ ഓപ്ഷൻസ് ഇതാ. അപ്പോൾ 9 ചോദ്യത്തിൻ്റെ ഉത്തരം 3. അതായത് ശുദ്ധി പ്രസ്ഥാനം ദയാനന്ദ സരസ്വതി ശരിയാണ്, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ് ശരിയാണ്, ഹിതകാരിണി സമാജം ജ്യോതിറാവു ഫുലെ തെറ്റാണ്. ശരിയാക്കാം നമുക്ക്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ശരിയാണ്. ഹിതകാരിണി സമാജം ആരതാണ്?
ആ വീരേശലിംഗത്തിൻ്റെ ആണ് ഹിതകാരിണി സമാജം. പിന്നെ ഒരു സമാജം ജ്യോതിറാവു ഫുലേൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സത്യശോധക സമാജമാണ് ജ്യോതിറാവു ഫുലേൻ്റെത് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പത്താമത്തെ ചോദ്യം, ലോക്നായിക് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോക്നായിക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ ആണ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ, ജയപ്രകാശ് നാരായൺ. ഓക്കെ, അടുത്ത ചോദ്യം, പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ, ഇത് പഠിച്ചു വെക്കണം. പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്നത് ഏതെന്നാ ചോദ്യം. 11 ഓപ്ഷൻ എ മഞ്ഞയാണ് ശരിയായ ഉത്തരം. ഇത് പലരും കോഡുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ കോഡ് എന്താണ്? എന്താ കോഡ്? ഇങ്ങനെയാണ്, നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുന്നു. ഓരോ മൂലയിലും ഞാൻ എഴുതാൻ പോവാണ്. എന്തൊക്കെ എഴുതാൻ പോകുന്നത്? ഇവിടെ ഈ മൂലയിൽ ഗ്രീന്, ഈ മൂലയിൽ റെഡ്, ഈ മൂലയിൽ ആരാണ്? ബ്ലൂ. ഗ്രീന്, റെഡ്, ബ്ലൂ, അതറിയാലോ. നമ്മുടെ കോഡ് ഏതായിരുന്നു? പനിച്ചു. പനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച, നീല, ചുവപ്പ്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? പ്രാഥമിക വർണ്ണങ്ങൾ എന്നുള്ളതിൻ്റെ കോഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ദ്വിതീയ വർണ്ണങ്ങളാണ് പഠിക്കേണ്ടത്. അതായത് ഇത് ചേർന്നാൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് പഠിക്കണം. അപ്പം എന്തായിരുന്നു കോഡ്? ഗോപാലൻ്റെ, ജി ഗോപാലൻ കേട്ടോ, ഗോപാലൻ്റെ രണ്ടാമത്തെ ഭാര്യ. എന്താണ് ഗോപാലൻ്റെ രണ്ടാമത്തെ ഭാര്യ? യമുനയിൽ, വൈ, യമുനയിൽ മുങ്ങി, എം, സി, ചത്തു. യമുനയിൽ മുങ്ങി ചത്തു, യമുനയിൽ മുങ്ങി ചത്തു. ഇങ്ങനെയാണ് കോഡ്. അപ്പം നമുക്ക് നോക്കാം, ഗ്രീനും റെഡും ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സോറി, ഗ്രീനും റെഡും ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? യെല്ലോ ഉണ്ടാകും. അതാണല്ലോ നമ്മളോട് ചോദിച്ചത്. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ. ഓക്കെ, ഇനി റെഡും ബ്ലൂവും ചേർന്നാൽ എന്തുണ്ടാകും? ആ, മജന്ത. മഞ്ഞയല്ല കേട്ടോ, ഈ എം മജന്തയാണേ. ഇനി ഗ്രീനും ബ്ലൂവും ചേർന്നാൽ എന്തുണ്ടാകും? സിയാൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? എൻ്റെ ചിത്രം വൃത്തി ഉണ്ടാവില്ല. സംഭവം നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഗോപാലൻ്റെ രണ്ടാമത്തെ ഭാര്യ. ഓക്കെ, അതാണ് ഓപ്ഷൻ കോഡ്. ഇതാണ് എൻ്റെ ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ജി, ഇവിടെ ആർ, ബി, യമുനയിൽ മുങ്ങി ചത്തു. അത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ, നിങ്ങൾക്ക് കിട്ടേണ്ട സാധനമാണ്. ഓക്കെ, 12 ചോദ്യം, ബെസിമർ പ്രക്രിയ എന്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബെസിമർ പ്രക്രിയ, ഓപ്ഷൻ ഡി സ്റ്റീലാണ് ഉത്തരം, സ്റ്റീല്. 13 ചോദ്യം, പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ആരാണ്? ഓപ്ഷൻ ബി ലിയോൺ ഫുക്കാൾട്ട് ആണ് ശരിയായ ഉത്തരം, ലിയോൺ ഫുക്കാൾട്ട്. 14, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. 15, ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്, ഓപ്ഷൻ സി ഏണസ്റ്റ് റുദർഫോർഡ്. 16, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓക്സിജൻ ആണ്, ഓപ്ഷൻ ബി ഓക്സിജൻ. 17, ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം, തെറ്റിക്കരുത്, ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന അലോഹം ചോദിച്ചാൽ ബ്രോമിൻ ആണ്, ഓപ്ഷൻ എ ബ്രോമിൻ. 18, ആദ്യത്തെ കൃത്രിമ റബ്ബർ. ഇതൊക്കെ കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഏരിയാസാണ്, പ്രത്യേകിച്ചും കെമിസ്ട്രിയിൽ. അത് കൃത്യമായി എഴുതി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ആദ്യത്തെ കൃത്രിമ റബ്ബർ ചോദിച്ചാൽ ഓപ്ഷൻ സി നിയോപ്രിൻ ആണ് ശരിയായ ഉത്തരം, നിയോപ്രിൻ. 19, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം, ഇത് ഒരുപാട് തവണ പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ്, മെഗ്നീഷ്യം ആണ്, അതൊന്നും തെറ്റിക്കരുത്. 20, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നാരങ്ങയിൽ സിട്രിക് ആസിഡാണ്. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത്? 21 ചോദ്യം, ആൻസർ ഓപ്ഷൻ എ ഇൻഫ്രാറെഡ്, ഇൻഫ്രാറെഡ്. ഇനി നമുക്ക് 22 ചോദ്യത്തിലേക്ക് പോവാം, സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം, സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ലെഡ് ആണല്ലേ, ലെഡ് ആണ്. ഓക്കെ, 23, പാലിനെ തൈരാക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? ബാക്ടീരിയ ആണല്ലേ, ഓപ്ഷൻ സി ബാക്ടീരിയ. സദിശ അളവിന് ഉദാഹരണം ഏതെന്നാണ് അടുത്ത ചോദ്യം. 24 ആൻസർ
പ്രവേഗമാണ്. നമ്മളോട് ചോദിച്ചത് സദിശ അളവാണ്. ദൂരവും വേഗതയും സമയമൊക്കെ എന്താണ്? അദിശ അളവാണ് അല്ലേ? അദിശ അളവാണ്. ഓക്കെ. 25, ലോക രക്തദാന ദിനം എന്ന്, ലോക രക്തദാന ദിനം ജൂൺ 14 കേട്ടോ. ജൂലൈ 14 ജൂൺ 14 എന്ന് കൺഫ്യൂഷൻ വരും. ജൂൺ 14 ശരിയായ ഉത്തരം. 26, കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ, പ്ലവക്ഷമ ബലമാണ് ശരിയായ ഉത്തരം. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്ലവക്ഷമ ബലം. 27, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അരുണ രക്താണുക്കളുടെ സവിശേഷതകളിൽ പെടുന്നത്, അതായത് ശരിയായതാണ് നമുക്ക് വേണ്ടത്, ഡിസ്ക് ആകൃതി ശരിയാണ്, ചുവപ്പ് നിറം ശരിയാണ്, വ്യത്യസ്ത ആകൃതിയിലുള്ള ന്യൂക്ലിയസ്, വ്യത്യസ്ത ആകൃതിയിലുള്ള ന്യൂക്ലിയസ് എന്നുള്ളത് തെറ്റാണ്, ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു ശരിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ആ 1, 2, 4 ആണ് ശരിയായത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 28, യൂണിറ്റുകൾ പഠിക്കണം. ഇവിടെ ചോദിച്ചത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ്. ഏതാണ്? ഹെൻറി ആണ് ശരിയായ ഉത്തരം. ഹെൻറി. ഓക്കെ. 2. ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? നാരങ്ങാ ഞെക്കിയാണ്, നാരങ്ങാ ഞെക്കി. ഓക്കെ. ചൂണ്ടയും ചവണയും ഏതാണ്? 3. കത്രിക ഏതാണ്? 1. ഓക്കെ, മാറിപ്പോയത്. ഇനി 30 ചോദ്യം, ടൈഫോയിഡിന് കാരണമായ ബാക്ടീരിയ, ടൈഫോയിഡിന് കാരണമായത് സാൽമോണല്ല ടൈഫിയാണ്. ഇവിടെ ക്ലോസ്ട്രിഡിയൻ ടൈഫിയും തന്നിട്ടുണ്ട്, വിബ്രിയോ ടൈഫിയും ഒക്കെ തന്നിട്ടുണ്ട്. സാൽമോണല്ലക്കാണ് ടൈഫോയിഡ് വന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ വിബ്രിയോ ക്ലോസ്ട്രിഡിയ എന്നൊന്നും നമ്മൾ ആർക്കും പേരൊന്നും ഇടൂലല്ലോ. സാൽമോണല്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേര് പോലെ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ സാൽമോണലക്കാണ് എന്ത് വന്നത്? ടൈഫോയിഡ് വന്നത് എന്നൊന്ന് വെറുതെ ഓർത്ത് വെച്ചേക്കാം. 31, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി നമുക്ക് നോക്കി നോക്കാം. ഹരോൾഡ് ഡോമർ മോഡൽ 1st പഞ്ചവത്സര പദ്ധതി ശരി. മഹലനോബിസ് മോഡൽ 2nd പഞ്ചവത്സര പദ്ധതി ശരി. മൻമോഹൻ മോഡൽ 7th പഞ്ചവത്സര പദ്ധതി തെറ്റാണ്. മൻമോഹൻ മോഡൽ 7th പഞ്ചവത്സര പദ്ധതി അല്ല, 8th പഞ്ചവത്സര പദ്ധതി ആണ്. ഇനി കേരള മോഡൽ എന്ന് പറയുന്നത് 9th പഞ്ചവത്സര പദ്ധതി അല്ല, 10th പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം നമ്മളോട് ഏതാ ചോദിച്ചത്? നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. അപ്പം 3, 4 തെറ്റാണ് അല്ലേ. അപ്പം 31 ചോദ്യത്തിൻ്റെ ഉത്തരം 3, 4 തെറ്റ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 3 തെറ്റ്, 4 തെറ്റ്. അപ്പം നമ്മൾ ശരിയാക്കി പഠിച്ചല്ലോ. ആ ഞാൻ പറഞ്ഞുതരാം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8th പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെയോ നമുക്ക് വേറെ എന്ത് പഠിക്കാം? 8th പഞ്ചവത്സര പദ്ധതിയിൽ ലോക വ്യാപാര സംഘടന, ഓക്കെ, അത് നിലവിൽ വന്നത് ഈ ഒരു സമയത്താണ്, പഞ്ചവത്സര പദ്ധതിയിലാണ്. പിന്നെ നേരത്തെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നടപ്പിലായതും ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ തന്നെയാണ്. ഇനി കേരള മോഡൽ 9 അല്ല 10 എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 9th പഞ്ചവത്സര പദ്ധതി എന്താ അറിയപ്പെടുന്നത്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9th പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ. 32 ചോദ്യം, ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ആരവല്ലി പർവ്വതനിരയിലെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ ആണ്. വലിയൊരു പേര് തന്നെയാണ് അല്ലേ. മൗണ്ട്, ഓക്കെ, മൗണ്ട് ഉണ്ട്, പിന്നെ ഒരു ഗുരുശിഖർ എന്നുകൂടി ഉണ്ട്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ. 33, ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കൂ, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് നോക്കാം. പഞ്ചാബ് ഹിമാലയം സത്ലജ് ടു കാളി എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. നമുക്ക് ചേരുംപടി ചേർക്കാനാണല്ലോ, ശരിയായ ജോഡിയല്ലല്ലോ, സോറി കേട്ടോ. അപ്പോൾ പഞ്ചാബ് ഹിമാലയത്തിൻ്റെത് ഏതാണ് വരിക? ഇൻഡസ് മുതൽ സത്ലജ് വരെയാണ്. ഇനി സത്ലജ് മുതൽ കാളി വരെ വരെ ഏതാണ്? കുമയൂൺ ഹിമാലയമാണ്. ഇനി കാളി മുതൽ തീസ്റ്റയാണ് അടുത്തത് വരേണ്ടത്, അത് നേപ്പാൾ ഹിമാലയമാണ്. ഇനി തീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ വരെ ആസാം ഹിമാലയമാണ്. ഓക്കെ, അപ്പം നമുക്ക് ചേരുംപടി ചേർത്ത് എഴുതാം. A2 എന്താണ്? A2, B1, C4, D3. എവിടെ? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം.
അപ്പം എത്രാമത്തെ ചോദ്യമായിരുന്നു? 33-ാമത്തെ ചോദ്യം, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 34, ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, 34-ാമത്തത് ഓപ്ഷൻ എ ബി 8 ശരിയായ ഉത്തരം. 8-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. 35, മീസോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് ആരാണ്? അതെ, സ്ട്രാറ്റോപാസ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, സ്ട്രാറ്റോപാസ്. അടുത്തത് 36, ബ്രൗൺ ഷർട്ട്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ആരാണ്? ബ്രൗൺ ഷർട്ട്സ്, നോക്കൂ, മുസോളിനി. സോറി, ആൻസർ പറയാം. 36, ഓപ്ഷൻ ഡി ഹിറ്റ്ലർ ആണ് ബ്രൗൺ ഷർട്ട്സ്, കേട്ടോ, ഹിറ്റ്ലർ. 37, സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് തന്നിരിക്കുന്നത്, ജോഡി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ജോഡി ചേർത്ത് നോക്കാമല്ലോ. 37-ാമത്തത് നോക്കാം. ലോക വ്യാപാര സംഘടന, നമ്മൾ നേരത്തെ 8-ാം പഞ്ചവത്സര പദ്ധതിയിൽ പഠിച്ചൂലേ, ഏതൊക്കെയാണ് വരാൻ നോക്കാം. ഓക്കെ, ലോക വ്യാപാര സംഘടന ജനീവ, ഓക്കെ, A2. ഭക്ഷ്യകാർഷിക സംഘടന, ഭക്ഷ്യകാർഷികം റോമാണ്. പിന്നെ യുനെസ്കോ വരുന്നത് പാരീസാണ്, അതറിയാൻ മതിയാവുമല്ലോ. പിന്നെ യുണിസെഫ് വരുന്നത് ന്യൂയോർക്കാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വരുന്നത് വിയന്നയാണ്. അപ്പോൾ ചേരുംപടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ സി ആണ് വരിക, A2 B5 C1 D3 E4 എന്ന് വരും. ഓപ്ഷൻ സി ആണ് 37-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 38, ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി കൊൽക്കത്തയാണ് അല്ലേ, കൊൽക്കത്ത. ഓക്കെ, 39, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഭരണഘടനയുടെ 91-ാം ഭേദഗതിയിലെ പ്രതിപാദ്യ വിഷയം തിരഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, 91-ാം ഭേദഗതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ പറഞ്ഞുതരാം. എന്താണ്? 1-ാമത്തത് ശരിയാണ്, 2 തെറ്റാണ്, 3 തെറ്റാണ്, 4 തെറ്റാണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് 1 മാത്രമാണ് എന്തുള്ളത്, ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം വരിക, കേട്ടോ. ഓക്കെ, 39-ാമത്തെ ചോദ്യമാണ്, 39 D ആണ് വരുന്നത്. 40-ാമത്തെ ചോദ്യം സിമ്പിളാണ്. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം അറിയപ്പെടുന്നത്? ഉത്തരായന രേഖ, ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി 41-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം, 41-ാണ് കേട്ടോ, അത് മനസ്സിലാവുന്നില്ലേ. 41-ാമത്തെ ചോദ്യം, അപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്, പഞ്ചാബ്, ഓപ്ഷൻ എ പഞ്ചാബ്. 42-ാണ്, താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവയിൽ ശരിയായത് ഏതൊക്കെ? ഇതാണ് ഓപ്ഷൻസ്, നമുക്ക് നോക്കാം. ആഡം സ്മിത്ത്, വെൽത്ത് ഓഫ് നേഷൻസ്, ശരി. ഗുണ്ണാർ മിർഡൽ, ഏഷ്യൻ ഡ്രാമ, ശരി. അമർത്യ സെൻ, പോവർട്ടി ആൻഡ് ഫാമിൻസ്, ശരി. ദാദാഭായ് നവറോജി, അത് പഠിച്ചിട്ടുണ്ടാവും, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ശരിയാണ്. അപ്പം എല്ലാം ശരിയാണെന്നാണ് ആൻസർ വന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓക്കെ, റോളിംഗ് പ്ലാൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ ആശയം കൊണ്ടുവന്നതാണ് ആര്? ഗുണ്ണാർ മിർഡൽ, കേട്ടോ, ഗുണ്ണാർ മിർഡൽ. ഓക്കെ, 43, താഴെ കൊടുത്തിരിക്കുന്നവയിൽ റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ ഏതൊക്കെയായിരുന്നു? വായിച്ചു നോക്കിക്കേ. ആ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇത് 43-ാമത്തെ ചോദ്യമായിരുന്നു, 43 അല്ലേ. ഓക്കെ, 43-ാമത്തെ ചോദ്യമാണ് വായിക്കുന്നത്. ആ, ഏതൊരു ഇന്ത്യക്കാരനെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ശരി. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, ശരി. പിന്നെ പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, ശരി. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം, ശരി. അപ്പോൾ ഓപ്ഷൻ ഡി വരും, 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഇനി തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം, 44, ഓപ്ഷൻ എ ലിംനോളജിയാണ് തടാകങ്ങളെക്കുറിച്ചുള്ള പഠനം, കേട്ടോ. 45, 1-ാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും തന്നിരിക്കുന്നു. ഓക്കെ, തെറ്റായ ജോഡിയാണ് നമുക്ക് വേണ്ടത്, തെറ്റായ ജോഡിയാണ് വേണ്ടത്. ധനകാര്യം സി അച്യുതമേനോൻ, ശരി. തൊഴിൽ കെ സി ജോർജ്, തെറ്റ്. വ്യവസായം കെ പി ഗോപാലൻ, ശരി. റവന്യൂ കെ ആർ ഗൗരിയമ്മ, ശരി. സഹകരണം പി കെ ചാത്തൻ മാസ്റ്റർ, തെറ്റ്. അപ്പം തെറ്റായത് ഏതൊക്കെയാണ്? തെറ്റായത് ഒന്നും
ഓ സോറി സോറി, രണ്ടും അഞ്ചും. ഓക്കെ, രണ്ടും അഞ്ചും അല്ലേ തെറ്റായത്, മാറിപ്പോരുതേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, 45 ഓപ്ഷൻ ഡി ആണ്. അതൊന്ന് ശരിയാക്കി പഠിക്കണ്ടേ. ആ തൊഴിൽ വരുന്നത് ആരാണ്? ടി വി തോമസ് ആണ് തൊഴിൽ വരിക. അപ്പോൾ കെ സി ജോർജിൻ്റെത് ശരിക്കും എന്താ? കെ സി ജോർജിൻ്റെത് ഭക്ഷ്യം വനമായിരുന്നു കെ സി ജോർജിൻ്റെത് വരേണ്ടിയിരുന്നത്. ഇനി സഹകരണം പി കെ ചാത്തൻ മാസ്റ്റർ അല്ല, സഹകരണം വിദ്യാഭ്യാസവും ആരതാണ്? ജോസഫ് മുണ്ടശ്ശേരിൻ്റെത് ആയിരുന്നു. അപ്പോൾ പി കെ ചാത്തൻ മാസ്റ്റർ എന്ത് വരും? തദ്ദേശ സ്വയംഭരണമാണ് വരിക. ഓക്കെ, പിന്നെ കെ ആർ ഗൗരിയമ്മയ്ക്ക് റവന്യൂ ഉണ്ട്, എക്സൈസും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ 46 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം, ശരിയായ പദം ഓപ്ഷൻ ബി ആണ് വരിക, ഉത്പതിഷ്ണു. 47 കണ്ണു കാണാത്തവൻ എന്ന വാക്കിൻ്റെ ഒറ്റ പദം. ഇതൊക്കെ ഏതൊക്കെ സിനിമയിൽ കോമഡി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, ബദിരൻ എന്നൊക്കെ പറഞ്ഞ തമാശയ്ക്ക്. 47 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 48 അർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇനൻ ഇനൻ എന്ന് കേട്ടിട്ടുണ്ടോ? 48 സൂര്യനാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി സൂര്യനാണ് ഇനൻ. ഓക്കെ, ഇനി വിപരീത പദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 49 ആധിക്യം, ഏതാണ് ആൻസർ വരിക? വൈരള്യം, വൈരള്യം. 50 തലമുടിയുടെ പര്യായം അല്ലാത്തത് ഏതെന്ന ചോദ്യം. വേണി കേട്ടിട്ടുണ്ടല്ലോ, വാണി കേട്ടിട്ടുണ്ടോ? ഇല്ല. ചിഗുരം ശരി, കേശം ശരി. അതുകൊണ്ട് 50 ഏത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 51 ഇങ്ങനത്തെ ശൈലികൾ പഠിച്ചു വെക്കണേ. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി ഏത് അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്? ആ അപമാനിക്കുക എന്നാണ് ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ. 52 ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന പ്രയോഗത്തിന് അർത്ഥം. ആ അതേ തന്നെയാണ്, ഇത് തന്നെയാണ് ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും നേരിടുക നമുക്കുള്ളതാണ്. നമുക്ക് എങ്ങനെ ആയാലും ഈ പി എസ് സി കിട്ടിയിരിക്കണം. 53 നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി. നല്ലൊരു ചോദ്യമാണ്, ഏതാണ് ആൻസറ്? അതെ, ചങ്ങമ്പുഴയാണ് ഓപ്ഷൻ സി. ചങ്ങമ്പുഴയാണ് നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, വാഴയില എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? സന്ധി പഠിച്ചു വെക്കണം. 54 ചോദ്യം, വാഴയില ഓപ്ഷൻ എ ആഗമ സന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ, 55 തൂലികാനാമങ്ങളിലുള്ള ചോദ്യമാണ്, കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കാക്കനാടൻ, അതെ ഓപ്ഷൻ സി ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. വി വി അയ്യപ്പൻ ആരാണ്? വി വി അയ്യപ്പൻ കോവിലൻ എന്ന തൂലികാനാമത്തിലാണല്ലേ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ കെ ഇ മത്തായിയോ? കെ ഇ മത്തായി പാറപ്പുറത്ത്, കേട്ടിട്ടുണ്ടാവും കെ ഇ മത്തായി പാറപ്പുറത്ത്. പിന്നെ പി സി ഗോപാലൻ, പി സി ഗോപാലൻ ഏതാ? നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേ. പി സി ഗോപാലൻ എന്ന് പി സി ഗോപാലൻ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്? പി സി കുട്ടിക്കൃഷ്ണൻ അല്ല ചോദിച്ചത്, പി സി ഗോപാലൻ. ഓക്കെ, അടുത്ത ചോദ്യം, 56 ചോദ്യം, ഇംഗ്ലീഷ് എത്തി, ഇംഗ്ലീഷ് നോക്കിക്കേ. ഷി ഈസ് യൂസ്ഡ് ടു ഡാഷ് ലേറ്റ് ഓൺ വീക്കെൻഡ്സ്. അപ്പോൾ ജെറണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ജെറണ്ട് നിർബന്ധമായും പഠിച്ചു വെക്കണം. ജെറണ്ട്, ടെൻസ്, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ഇതിൽ നിന്നൊക്കെ എന്തായാലും ചോദ്യം വരും കേട്ടോ. അപ്പോൾ 56 ചോദ്യം നോക്കിക്കേ, ഏതാ വരിക? ആ ഓപ്ഷൻ സി സ്ലീപ്പിംഗ് ആണ് വരിക. കാരണം എന്താണ്? ആ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് ഇതൊരു ബി ഫോമാണല്ലോ, ഈ സാമാർ വാസ് വേർ ഓക്കെ ബി ഫോമാണ്, പ്ലസ് യൂസ്ഡ് ടു വന്നാൽ നമ്മൾ എന്തുപയോഗിക്കണം കുട്ടികളെ? ജെറണ്ട് ഉപയോഗിക്കണം. സോറി ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ജെറണ്ടാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ബി ഫോം പ്ലസ് യൂസ്ഡ് ടു വന്നാൽ ജെറണ്ട് ഉപയോഗിക്കണം. അതേസമയം ഇവിടെ ഈസി ഇല്ല, വെറും സബ്ജക്റ്റ് പ്ലസ് എന്താണ് യൂസ്ഡ് ടു എന്നാണ് വന്നിരുന്നത് എങ്കിൽ എന്താ ഉപയോഗിക്കേണ്ടത്? വി വൺ, അതായത് ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, 57 ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഇതും ജെറണ്ടിൽ വരുന്നതാണ്, ശ്രദ്ധിക്കുക. ഐ ലുക്ക് ഫോർവേഡ് ടു എന്നുള്ള സെൻറ്റൻസ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ടു നമ്മുടെ സെൻറ്റൻസിലില്ല, അതുകൊണ്ട് ടു എവിടെ വരണം? ഓപ്ഷനിൽ വരണം. അപ്പോൾ ടു വരുന്ന ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ, ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് എന്നാണ് വരിക.
അപ്പം നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോ യൂസ്, ഇറ്റ് ഈസ് വെർത്ത്, ലുക്ക് ഫോർവേഡ് ടു, വിത്ത് എ വ്യൂ ടു, വിത്ത് എൻ ഐ ടു, അങ്ങനെയൊക്കെ കുറച്ച് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അതെന്തായാലും അങ്ങനെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കണ്ടില്ലേ ക്വസ്റ്റ്യൻ വന്നത്? അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ടു, പിന്നെന്താ വരേണ്ടത്? ജെറണ്ടാണ് വരേണ്ടത്. അപ്പം ജെറണ്ട് മാത്രം തിരഞ്ഞാൽ പോരാ, ടു ഹിയറിങ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 58. When I reached the station, the train dash already left. ഇങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും കാണാം. അതായത് പാസ്റ്റ് ടെൻസിലെ രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പം ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും പിന്നെ നടന്നത് സിമ്പിൾ പാസ്റ്റിലും ആണ് പറയേണ്ടത്. ഇതിപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണല്ലോ, ഐ റീച്ച്ഡ്. ഇനി നമുക്ക് വേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3. ഹാഡ് പ്ലസ് V3 എവിടെ? ലെഫ്റ്റ് ഇതാ, V3 ഇതാ, V3 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹാഡ് തിരഞ്ഞാൽ മതി. ഹാഡ് എവിടെ? ഓപ്ഷൻ ഡി ഇതാ. അപ്പോൾ 58-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ഹാഡ് ആണ് വരിക. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ ഡാഷ് 2005. ശ്രദ്ധിക്കുക, സിൻസോ അല്ലെങ്കിൽ ഫോറോ ആണ് വരേണ്ടത്. ഒരു കാലയളവാണ് തന്നിരുന്നെങ്കിൽ ഫോറായിരുന്നു വരിക. ഇവിടെ ഇപ്പം ഒരു കൊല്ലം തന്നതുകൊണ്ട് സിൻസ് ആണ് വരിക. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് 2005 എന്നാണ് വരിക. 59 ഓപ്ഷൻ എ ആണ് ഉത്തരം. 60. വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് ഇൻ ഇറ്റലി. ഏത് വരും? ആ അത് പഠിക്കുക. വൺ ഓഫ് പ്ലസ് ഒരു പ്ലൂരൽ നൗൺ വന്നാൽ അതിൻ്റെ കൂടെ എന്താ വരിക? ഒരു സിംഗുലർ നൗണ, സിംഗുലർ വെർബാണ് വരിക. സിംഗുലർ വെർബാണ് വരിക. അപ്പോൾ ഇവിടെ സിംഗുലർ വെർബുകൾ ഏതൊക്കെയാ? ഇതെല്ലാം പ്ലൂരൽ വെർബാണ്. ആകെ ഒരു സിംഗുലർ വെർബ് തന്നത് ഈസ് ആണ്. അതുകൊണ്ട് 60 ഓപ്ഷൻ എ ഈസ് ആണ് വരിക. വൺ ഓഫ് മൈ കസിൻസ് ഈസ് ഇൻ ഇറ്റലി. കസിൻസ് എന്ന് കണ്ടിട്ട് ചാടി കയറി ആറും വേറൊന്നും എഴുതാൻ പോകരുത്. വൺ ഓഫ് എന്ന് മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വൺ ഓഫ് പ്ലസ് ഒരു പ്ലൂരൽ നൗൺ ആണ് തന്നത് എങ്കിൽ എന്താണ്? സിംഗുലർ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി അതേസമയം വൺ ഓഫ് പ്ലസ് പ്ലൂരൽ നൗൺ പിന്നെ ഒരു റിലേറ്റീവ് പ്രൊണൗണും കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി 61-ാമത്തെ ചോദ്യം. വരുൺ ഈസ് നോട്ട് എ ഗുഡ് ബോയ്. എളുപ്പമാണ്, ഇവിടെ നോട്ട് വന്നതുകൊണ്ട് എന്ത് വരാൻ പാടില്ല. നോട്ട് ക്വസ്റ്റ്യൻ ടാഗിൽ വരരുത്, അതുകൊണ്ട് ഇതും പോയി. പിന്നെ ഇവിടെ ഈസ് അല്ലേ ഉള്ളത്, അപ്പോൾ വാസ് ഉള്ളതും നമുക്ക് വെട്ടാം. അപ്പോൾ ഈസ് ഹീലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എത്തി. 61 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 62. മങ്കീസ് ലിവ് ഡാഷ് ട്രീസ്. ഏത് വരും? ഇൻ വരും. മങ്കീസ് ലിവ് ഇൻ ട്രീസ് എന്നാണ് വരിക. 63-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സിനോണിം ആണ് വേണ്ടത്. അപ്സേർഡ് എന്നാണ് വാക്ക്. ഏതാണ് സിനോണിം വരിക? ആ ഫൂളിഷ് എന്നാണ് ആൻസർ വരിക. ദ സിനോണിം ഓഫ് അപ്സേർഡ് ഈസ് ഓപ്ഷൻ സി, ഫൂളിഷ്. 64. പിക്ക് ഔട്ട് ദ സിംഗുലർ ഫോം ഫ്രം ദ ഗിവൺ വേർഡ്സ്. സിംഗുലർ വേണം നമുക്ക്. ഡാറ്റ പ്ലൂറലാണ് പോട്ടെ, മൈസ് പ്ലൂറലാണ്, ടീത്ത് പ്ലൂറലാണ്, ഫംഗസ് എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ പ്ലൂറലായിട്ട് തോന്നും, പക്ഷേ അത് സിംഗുലർ ഫോമാണ്. അതുകൊണ്ട് 64 ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 65. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക് ഈസ് ഡാഷ്. ഏതാണ്? 65 ഓപ്ഷൻ എ, എപ്പിറ്റം ആണ്, എപ്പിറ്റം. ഓക്കെ, 66 മാത്സിലേക്ക് എത്തി നമ്മൾ. ഇത് എളുപ്പമാണ്, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 4, 0, 7, 8, 5, 6 ഇവ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. 66 ഓപ്ഷൻ സി. 67. 69 റോമൻ അക്കത്തിൽ എഴുതുക. 69 റോമൻ അക്കത്തിൽ എഴുതിയാൽ ഏത് കിട്ടും? ഓപ്ഷൻ ബി കിട്ടും. ഓക്കെ, ഇനി 68. 15 വിഷയങ്ങൾക്ക് ഒരു കുട്ടിക്ക് കിട്ടിയ മാർക്ക് 450 ആണ്. ആ കുട്ടിയുടെ ശരാശരിയാണ് കാണേണ്ടത്. ശരാശരി കാണാൻ തുക ബൈ എണ്ണമാണ്. 450/15 ചെയ്ത് കഴിഞ്ഞാൽ 3, 90, 30 എന്നാണ് നമുക്ക് കിട്ടുക. 30 ആൻസറിലുണ്ടോ? ഉണ്ട്. 68 ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 69. 600 രൂപയ്ക്ക് വാങ്ങിയ സാധനം 720 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പോൾ വ്യത്യാസം കണ്ടാൽ 120 / വാങ്ങിയ വില 600 × 100 ചെയ്യുക. 100 ചെയ്താൽ 0 പോയി,
20 എന്ന് കിട്ടും, 20% എന്ന് കിട്ടും. അതുകൊണ്ട് ഓപ്ഷൻ ബി 20% ശരിയായ ഉത്തരം. ഓക്കെ, 70 ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടുപിടിക്കുക. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നടുവിലെ സംഖ്യകളൊക്കെ എങ്ങനത്തെ സംഖ്യകളൊക്കെ ഒന്ന് നോക്കിക്കേ. 2 × 6 = 12. ഈ 12 ഇരട്ടിയാണ് ഇവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ 6 × 4 = 24. 12 × 2 = 24. 12 × 4 = 48. 24 × 2 = 48. 24 × 4 ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ആട്ടോ മനസ്സിലായത്. എങ്ങനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇതിലും സിമ്പിളായിട്ട് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റുമായിരിക്കും. 24 × 4 ചെയ്താൽ എത്ര കിട്ടും? 4 × 4 = 16, 2 × 4 = 8 = 9, 96 എന്ന് കിട്ടും. 70 ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി ട്ടോ. ഓക്കെ, ഇനി 71. രാജന് 22 വയസ്സ് പ്രായമുണ്ട്, രാജൻ്റെ അച്ഛന് 50 വയസ്സാണ്. എത്ര വർഷം കൊണ്ടാണ് രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടി ആവുക എന്നാണ് ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കിയാൽ ഓപ്ഷൻ ബി ആണ് കിട്ടുക. 6 വർഷം കഴിഞ്ഞാലാണ് എന്താവുക, ഇരട്ടിയാവുക. 6 വർഷം കഴിയാന്ന് പറഞ്ഞാൽ 56 വയസ്സ് അച്ഛനും 28 വയസ്സ് രാജനും. 28 ഇരട്ടിയല്ലേ 56, അതെ. ഓക്കെ, കിട്ടും. ഇനി 72 ചോദ്യം. മനു ഒരു ക്യൂവിൽ നിന്ന് 13-ാമതും, ഓക്കെ, പിന്നെ പിന്നിൽ നിന്ന് 7-ാമതുമാണ്. ക്യൂവിൽ ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് 20 കിട്ടും. 20-ൽ നിന്ന് 1 പോയാൽ ആൻസർ 19 ആയിരിക്കും. അപ്പോൾ 72 ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 73. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 15:11 അവയുടെ ഉസാഗ 13 ആയാൽ സംഖ്യകൾ ഏവാന്നാണ് ചോദ്യം. അപ്പോൾ 15 × 13 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 15, ബാക്കി 1, 4, 5, 1, 5, 9, 195. അപ്പോൾ 195 വരുന്നത് ആകെ ഇതേ ഉള്ളൂ. അതുകൊണ്ട് 73 ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം വരിക അല്ലേ. ഓക്കെ, ഇനി 74. രണ്ട് സംഖ്യകൾ, ഈ ഒരു ചോദ്യം എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, നിങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് കിട്ടിയ ആൻസർ വേറെയാണ്, ഓപ്ഷൻ വേറെയാണ് ഇതിൽ കൊടുത്തത്. ഞാൻ എന്തായാലും ഓപ്ഷൻ പറയാം. 74 ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതൊന്ന് ശരിയാണോ തെറ്റാണോ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തരണേ. രണ്ട് സംഖ്യകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ അംശബന്ധം എന്തായി മാറും? 3:4 എന്നാകും. എന്നാൽ സംഖ്യകൾ ഏവാന്നാണ് ചോദ്യം. ഓക്കെ, ഇനി 75. ഒരു ലൈബ്രറിയിൽ 40% ഇംഗ്ലീഷ് ബുക്കുകളുണ്ട്, ബാക്കിയുള്ളതിൻ്റെ 50%, ശ്രദ്ധിക്കുക, ബാക്കിയുള്ളതിൻ്റെ 50% മലയാളം ബുക്കുകളും ശേഷിക്കുന്നവ ഹിന്ദി ബുക്കുകളുമാണ്. അവിടെ 1500 മലയാളം ബുക്കുകൾ ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയിലെ മൊത്ത ബുക്കുകളുടെ എണ്ണം എത്ര? ശതമാനത്തിലെ കണക്കാണ്, നമുക്ക് ചെയ്താൽ 5000 എന്ന് കിട്ടും. 75 5000 എന്നാണ് കിട്ടുക. ഓക്കെ, ഈ ബാക്കിയുള്ളതിൻ്റെ 50% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40% ഇംഗ്ലീഷാണ്, 60% ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അതിൻ്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 30% എന്ന് കിട്ടും. അപ്പോൾ 30% നമുക്ക് തന്നിട്ടുണ്ട്, എത്ര? 1500 തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മൊത്തമാണ്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം കേട്ടോ. 76. രാമാനുജൻ സംഖ്യ പഠിച്ചു വെച്ചോളൂ, ഇതിനു മുമ്പേ ഞാനൊരു ചോദ്യം കണ്ടിട്ടുണ്ട്. 1729 രാമാനുജൻ സംഖ്യ. 77. 6, 5, 7, 9, 0, 3 ഈ ഒരു സംഖ്യയിലെ 7 സ്ഥാനവിലയും 7 യഥാർത്ഥ വിലയും തമ്മിലുള്ള വ്യത്യാസം. സ്ഥാനവില ഏതാണ്? 1, 10, 100, 1000. 7000. അപ്പം 7000-ൽ നിന്ന് 7 യഥാർത്ഥ വില 7 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. കുറച്ച് നോക്കിക്കേ, അതന്നെ കിട്ടും കേട്ടോ. ഞാൻ പെട്ടെന്ന് ആൻസർ നോക്കിപ്പോയി, ഞാൻ ചെയ്തതാണ്. 6, 9, 9, 3 നമുക്ക് ചെയ്താൽ കിട്ടുക കേട്ടോ. ഓക്കെ, ഇനി 78. ഒരാൾ എക്സിൽ നിന്ന് വൈയിലേക്ക് 40 km/h വേഗതയിലും തിരിച്ച് വൈയിൽ നിന്ന് എക്സിലേക്ക് 60 km/h വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ ആകെ യാത്രയിലെ ശരാശരി വേഗത എത്ര? അപ്പോൾ ശരാശരി കാണാൻ ആകെ ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം കാണുവാണ് വേണ്ടത്. അപ്പം വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ ദൂരം കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ LCM എടുത്ത് ചെയ്താൽ മതി. അപ്പം 120 എന്ന് നമുക്ക് അങ്ങോട്ടുള്ള ദൂരം കിട്ടും. അപ്പോൾ ഇങ്ങോട്ടും 120 120, 120, 240 എന്ന് ആകെ ദൂരം കിട്ടും. ഡിവൈഡഡ് ബൈ അങ്ങോട്ട് 120 ഈ 40, 120 വെച്ചിട്ട് നമുക്കൊരു സമയം കിട്ടും. അതേപോലെ 120, 60 വെച്ചിട്ട് നമുക്ക് വേറൊരു സമയം കിട്ടും.
ഓക്കെ, 3-2 ആണെന്ന് തോന്നുന്നു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ 3-2 5 എന്ന് കിട്ടും. അപ്പം ഇത് വെട്ടി ചെറുതാക്കിയാൽ 48 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്കൊന്ന് നോക്കി നോക്കാം ഓപ്ഷനിലുണ്ടോ എന്ന്. 78-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 48 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഇതാ, 78-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 48 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി അടുത്തത് ഒരു ചോദ്യം ചോദിച്ചത്, ആരം 14 മീറ്ററും ഉന്നതി 12 മീറ്ററുമായ ഒരു സിലിണ്ടറിൻ്റെ വ്യാപ്തം, സിലിണ്ടറിൻ്റെ വ്യാപ്തം എങ്ങനെ കാണാം? പൈ ആർ സ്ക്വയർ എച്ച് ആണ്, പൈ 22/7 എടുത്തിട്ട് ആർ എത്ര എടുക്കുക? 14 × 14. ഞാൻ ഇവിടെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 22/7, 14 × 14 ആണ്, 14² എച്ച് 12 ആണ്. ഇത് വെട്ടിപ്പോയി 2 ആയി. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇനി മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ, വെട്ടാനുള്ളത് നമ്മൾ വെട്ടി. അപ്പോൾ 79 ഇത് ചെയ്താൽ നമുക്ക് 7392 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, 80-ാമത്തെ ചോദ്യം, ആ 1500 രൂപ വിലയുള്ള ഒരു സാധനം 10% ലാഭം ലഭിക്കണമെങ്കിൽ എന്ത് വിലയ്ക്ക് വിൽക്കണം? അപ്പം നമുക്ക് എന്താ തന്നത്? 100% 1500 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എഴുതുന്നു 100% എത്ര? 1500. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 110% എത്ര. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 110 × 1500 / 100 ചെയ്യും. ഇതും ക്യാൻസൽ ആവും. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 80-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് 1650 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, ഇനി 81. 5 വയസ്സുള്ള ടിൻഡു സ്വയം സംസാരിച്ചുകൊണ്ടാണ് മിക്കപ്പോഴും കളിക്കാറുള്ളത്. നമ്മൾ മാത്സിൽ നിന്ന് സൈക്കോളജിയിലേക്ക് എത്തി. കുട്ടിയുടെ ഈ സ്വഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? വട്ടാണെന്നൊന്നും പറഞ്ഞേക്കരുതേ. ഏതാണ്? ആ, ഭാഷാപരമായ വികാസത്തെയാണ് അല്ലേ അത് സൂചിപ്പിക്കുന്നത്. 82. ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കുന്ന ഒരു കുട്ടിയെ നൈതിക വികാസത്തിൻ്റെ ഏത് തലത്തിലാണ് കോൾബർഗ് ഉൾപ്പെടുത്തുന്നത്? അപ്പം നൈതിക വികാസം കോൾബർഗുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്കറിയാം. ഏത് ഇതിലായിരിക്കും? ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കുന്ന കുട്ടി. ആ, വ്യവസ്ഥാപിത പൂർവതലം, വ്യവസ്ഥാപിത പൂർവതലം. 83. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുന്ന പ്രക്രിയ ഏതാണ്? ആ, ആശയരൂപീകരണമാണല്ലേ നടക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് മനസ്സിൽ പ്രതീകവൽക്കരണം നടക്കുകയാണ് കേട്ടോ, അത് ആശയരൂപീകരണം ആണ് വരിക. ഓക്കെ, 84. പാവ്ലോ നടത്തിയ പരീക്ഷണത്തിൽ മണിശബ്ദവും ഉമിനീർ സ്രവവും തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെയിരുന്നാൽ ക്രമേണ ഉമിനീർ സ്രവ പ്രതികരണം ഇല്ലാതായിത്തീരുന്നു, അതിനെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആ, ഓപ്ഷൻ ബി, വിലോപമാണ് അല്ലേ. അത് വീണ്ടും വരുവാണെങ്കിൽ നമ്മൾ പുനഃപ്രാപ്തി എന്ന് പറയും. നമ്മളോട് ചോദിച്ചത് വിലോപമാണ്. 85-ാമത്തെ ചോദ്യം, ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ഉയർന്ന തലം പ്രശ്ന പരിഹരണം. ഓക്കെ, ഓപ്ഷൻ സി. ഇനി 86. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ശാഖയുടെ വക്താക്കൾ, 86 ഏത് വരും? ആ, എല്ലാവരും വരും അല്ലേ. വർത്തിമർ, കോഫ്ക, കോഹ്ലർ ഒക്കെ വരും. അപ്പോൾ ഓപ്ഷൻ ഡി, ഇവരെല്ലാവരും. ഓക്കെ, 87. പരീക്ഷയിൽ പരാജിതനായ കുട്ടി അധ്യാപകർ പക്ഷപാതം കാണിച്ചുവെന്നും താൻ എത്രമാത്രം കഠിനമായി അധ്വാനിച്ചു എന്നും മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇങ്ങനെ സ്വന്തം പോരായ്മയ്ക്ക് അന്യരുടെ അനുകമ്പ നേടാൻ ശ്രമിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? ശ്രദ്ധിച്ചു വായിച്ചിട്ട് എഴുതുക. 87-ാമത്തത് ഏത് വരും? അതെ, ഓപ്ഷൻ ഡി ആണ് വരിക, സഹാനുഭൂതി പ്രേരണം. സഹാനുഭൂതി പ്രേരണം. ഇനി 88. ശിശുവികാസത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? സിഗ്മണ്ട് ഫ്രോയിഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങളിൽ പെടാത്തതാണ്. 88-ാമത്തെ ചോദ്യമാണ്. ഇതാ നോക്കിക്കേ, ഏതാണ്? ആ, വദനഘട്ടം വരും, ജനനേന്ദ്രിയ ഘട്ടം വരും, പൃഷ്ഠഘട്ടവും വരും. സി ഇതിൽ വരുന്നതല്ല, പ്രതിരൂപാത്മക ഘട്ടം ഇതിൽ വരുന്നതല്ല. 89. മനുഷ്യ മനസ്സിലെ മൃഗസ്വഭാവം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി, നിഴലാണ് ശരിയായ ഉത്തരം. 90. മനുഷ്യൻ്റെ മനസ്സിനെ മഞ്ഞുമലയോട് ഉപമിച്ചത് ആരാണ്? ആ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ. മഞ്ഞുമലയോട് ഉപമിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി 91. വെഷ്നർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ
ഏത് കഴിവിനെ അളക്കാൻ ഉപയോഗിക്കുന്നു? അത് പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് അതിൽ തന്നെ കിട്ടും. ഓപ്ഷൻ ബി ബുദ്ധിയാണ് ശരിയായ ഉത്തരം. 92, സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സംഘഘടകം തേഴ്സ്റ്റൻ ആണ്, ഓപ്ഷൻ ബി തേഴ്സ്റ്റൻ. 93, ഒരിക്കൽ യാത്ര ചെയ്ത വഴിയിലൂടെ തെറ്റാതെ വീണ്ടും യാത്ര ചെയ്യുവാൻ ഒരാൾക്ക് കഴിയുന്നതിന് അടിസ്ഥാനമായ ബഹുമുഖ ബുദ്ധിയുടെ ഏത് ഘടകമാണെന്ന് നമുക്ക് പറയാം. വീണ്ടും അങ്ങോട്ട് തന്നെ പോകാൻ കഴിയുന്നില്ലേ, ആ സ്ഥലങ്ങളിലൂടെ ഓർത്തെടുത്ത് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ഓപ്ഷൻ ഡി. ഇനി 94, ബുദ്ധിമാനം എന്ന പദം ആദ്യമായി പ്രയോഗിച്ചതാര്? ബുദ്ധിമാനം, ഓപ്ഷൻ എ സ്റ്റേൺ ആണ്, സ്റ്റേൺ, വില്യം സ്റ്റേൺ ആണ്. 95, താഴെ പറയുന്ന പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നത് ഏതിലാണെന്ന, അതായത് കുറച്ച് പ്രക്രിയകൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് താഴെ പറയുന്നതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? അതായത് സജ്ജീകരണം, അടയിരിക്കൽ, പ്രകാശപ്രസരണം, പുനഃപരിശോധന. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏതാണ് ആൻസർ വരുന്നത്. ആ സർഗാത്മകതയാണ് വരില്ലേ, സർഗാത്മക ചിന്ത. ഓക്കെ, അപ്പം 95 ഓപ്ഷൻ സി ആണ് വരുന്നത്. 96, കാഴ്ചക്കുറവുള്ള കുട്ടിയെ മറ്റു കുട്ടികളോടൊപ്പം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുമ്പോൾ ടീച്ചർ ചെയ്യുന്നത് എന്താണ്? ഇങ്ങനത്തെ ചോദ്യമൊക്കെ വന്നാൽ എളുപ്പമാണ്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റു കുട്ടികളുടെ സ്വാഭാവികമായ പഠന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു, തെറ്റ്, സംഘടിത വിദ്യാഭ്യാസത്തിൻ്റെ അന്തസത്തയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ, അതൊരു ശരിയല്ലേ. കാഴ്ചക്കുറവുള്ളവരോട് സഹതാപം കാണിക്കാനുള്ള മനോഭാവം മറ്റു കുട്ടികളിൽ ഉണ്ടാക്കുന്നു, അതല്ല. കാഴ്ചക്കുറവുള്ള കുട്ടിയിൽ പഠന സംബന്ധമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു, അതുമല്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ആ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 96 ഓപ്ഷൻ ബി. 97, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശം ഏതാണ്? ആ പ്രൈമറി ക്ലാസ്സുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഓക്കെയാണേ. ഇനി 98, ഭാഷാ വളർച്ചയെ സംബന്ധിച്ച് രണ്ട് പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞരുടെ കാഴ്ചപ്പാടുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ആ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. 98 അല്ലേ, ഓക്കെ 98 നോക്കിക്കേ. അഹം കേന്ദ്രീകൃത ഭാഷണം ഏതാണ്? ആ പിയാഷയാണ്, സോറി, അഹം കേന്ദ്രീകൃത ഭാഷണം സാമൂഹിക ഭാഷണം എന്നുള്ളത് പിയാഷേൻ്റെ ആണ്. സാമൂഹിക ഭാഷണം സ്വയം ഭാഷണം എന്നുള്ളത് ആരതാണ്? വൈഗോട്സ്കിൻ്റെ ആണ്. അതൊന്ന് ഇരുത്തി വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 98 സോറി, 98 ഓപ്ഷൻ സി. 99, ക്ലാസ്സിലെ കുട്ടികളുടെ വർക്ക് അധ്യാപിക ശേഖരിച്ച് പരിശോധിച്ചു, തുടർന്ന് ഈ വർക്കിനനുസൃതമായി തൻ്റെ അടുത്ത ക്ലാസ്സിലെ ബോധന പ്രക്രിയകൾ കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ആസൂത്രണം ചെയ്തു. ഇവിടെ നടന്ന വിലയിരുത്തൽ പ്രക്രിയ ഏതാണ്? ഒന്നും കൂടി നിങ്ങൾ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ വായിച്ചിട്ട് പോകുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ. 99 ഏതാ വരിക? ആ പഠന സമയത്തെ വിലയിരുത്തലാണ് കേട്ടോ. കാരണം ഇവിടുത്തെ പരിഹാരം കിട്ടിയിട്ടാണ്, അതായത് ഇവിടുത്തെ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ക്ലാസ്സിലെ കുട്ടികളുടെ വർക്ക് അധ്യാപിക ശേഖരിച്ച് പരിശോധിച്ചു, വർക്ക്, തുടർന്ന് ഈ വർക്കിനനുസൃതമായിട്ട് എന്ത് ചെയ്തു? അടുത്ത ക്ലാസ്സിലെ ബോധന പ്രക്രിയകൾ കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് ആസൂത്രണം ചെയ്തു. അത് എന്തുകൊണ്ടാണ് സാധ്യമായത്? പഠന സമയത്ത് തന്നെ വിലയിരുത്തൽ നടത്തിയതുകൊണ്ടല്ലേ. അതെ. ഇനി 100-ാമത്തെ ഹാവു, ലാസ്റ്റ് ചോദ്യം എത്തി നമ്മൾ. നിരന്തര മൂല്യനിർണയങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പ്രസ്താവന, ഏറ്റവും ഉചിതമായ പ്രസ്താവനയാണ് വേണ്ടത്. ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത്. കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്താനും പരിഹാര ബോധനത്തിനും കഴിയുന്നു എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങൾ അടിച്ചു വിട്ട് വായിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പ്ലനേഷൻ ഈ 100 ചോദ്യങ്ങൾ ചെയ്യുമ്പം കഴിയില്ല, സമയം ഒരുപാട് വേണം, ഒരുപാട് എഫേർട്ടും വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്പീഡി പറഞ്ഞു പോയത്. നിങ്ങൾക്കറിയാം ചോദ്യങ്ങൾ പോസ് ചെയ്ത് വായിച്ചു നോക്കാനൊക്കെ പറ്റും, ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 100-ൽ ഒരു 60-ൻ്റെ മുകളിലൊക്കെ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം ഇതിന്. അങ്ങനത്തെ ഒരു പേപ്പറായിരുന്നു ഇത്. അപ്പം മാർക്ക് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടിടാം, നമുക്കറിയാം ഓരോരുത്തർ ഏത് റേഞ്ചിലാണ് ഉള്ളതെന്നൊക്കെ. സ്വയം വിലയിരുത്താനൊക്കെ അത് സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.